Hi friends, Namaskaram. Ende ella kootukarkkum Sunitha's Unique Kitchen like swagatham. Innathe nammude recipe valare tasty aayittulla Gobi Manchurian aanu. Restaurant rijiyilulla ee Gobi Manchurian valare eluppathil thanne namukku veetil thayaaraakki edukkavunnade ullu. Appol Gobi Manchurian engineyana thayaaraakki edukkunnathennu kandu nokkam. Gobi Manchurian thayaaraakkunnathinu vendite oru cauliflower idu pole cut cheyidettittundu. Cauliflower le insects ake undavan sadhyathayundu adagondu thanne ee cauliflower aadyam thanne namukku clean cheyedukkanam ippol ivide vellam nannayite tilachu vannittunde idilekke aavashyathinu venda uppu cherthu kodukkam alpam manjal podiyum kodi cherthu kodukkunnundu ini ee tilacha vellathilekke namukku cauliflower ittu kodukkam cauliflower ittayine shesham namukku gas off cheyyam cauliflower cook aavanda aavashyamilla നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ കോളിഫ്ലവർ ഒരു 5-6 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കട്ടെ അതിനുശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കോളിഫ്ലവർ കൊണ്ട് എന്ത് ഡിഷസ് തയ്യാറാക്കുമ്പോഴും ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്തതിനു ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം ഒരു ബൗളിലേക്ക് അര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം വെള്ളം കൂടി പോകരുത് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവറിൽ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ലാട്ടോ ഇനി ബാറ്ററിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് കോളിഫ്ലവറിൽ നന്നായിട്ട് ബാറ്റർ കോട്ട് ചെയ്തെടുക്കണം കോളിഫ്ലവർ കട്ട് ചെയ്യുന്ന ടൈമിൽ വളരെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് എളുപ്പം വറുത്തെടുക്കാം ഇപ്പോൾ ബാറ്റർ കോളിഫ്ലവറിൽ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ കോളിഫ്ലവർ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കോളിഫ്ലവറിലുള്ള കോട്ടിംഗ് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു മിനിറ്റിന് ശേഷം കോളിഫ്ലവർ ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴേക്കും കോളിഫ്ലവറൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം ബാക്കിയുള്ള കോളിഫ്ലവറും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം ഈ കോളിഫ്ലവർ ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഗ്രേവി തയ്യാറാക്കി എടുക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത ഓയിലുണ്ടല്ലോ ആ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതിയാകും കേട്ടോ ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഓയിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റൊക്കെ മാറി നല്ലൊരു വാസന വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള നല്ലൊരു ഗോൾഡൻ കളറ് ആവുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള റെഡിയായി വന്നിട്ടുണ്ട്
ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത സോസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സോസ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത സവാളയും ക്യാപ്സിക്കം ഒന്നും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. ഗോബി മഞ്ചൂരിയൻ കഴിക്കുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെയും സവാളയുടെയും ഒരു ക്രഞ്ചിനെസ് ഉള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കോൺഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഗ്രേവി പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സോസിനൊക്കെ ഒരു പുളി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഗ്രേവി തയ്യാറാക്കി എടുക്കുന്നത്. ഗ്രേവി ഇതിനേക്കാൾ ലൂസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോയി സോഫ്റ്റ് ആയിട്ട് വരും. ഫൈനലി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ് സ്റ്റൈലിലുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഗോബി മഞ്ചൂരിയൻ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.